നമസ്കാരം. ജൂവലറുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് എംഎൽഎ എം സി ഖമറുദ്ദീന് ആശ്വാസമില്ല. രണ്ടു ദിവസം കൂടി ഖമറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദൂർ കോടതിയുടേതാണ് നടപടി. ഇന്ന് ജാമ്യാപേക്ഷ എംഎൽഎ സമർപ്പിച്ചിരുന്നു. 13 കോടിയുടെ തട്ടിപ്പിന് തെളിവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. അതേസമയം ചുമത്തിയ വകുപ്പുകൾ ഒന്നും നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. ഇതോടുകൂടിയാണ് രണ്ടു ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം 11 ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവുകൾ കണ്ടെത്തുന്നതിനുമാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് എന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ എം സി ഖമറുദ്ദീൻ എംഎൽഎക്കെതിരെ ഒരു വഞ്ചന കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടുകൂടി ഖമറുദ്ദീനെതിരായ വഞ്ചനാ കേസുകളുടെ എണ്ണം 112. ഒളിവിൽ പോയ ഒന്നാം പ്രതി പൂക്കോയത്തങ്ങൾ പുതിയ കേസിലും പ്രതിയാണ്. മാവിലക്കടപ്പുറം സ്വദേശിയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചു എന്നാണ് പുതിയ കേസ്. ഒളിവിൽ പോയ പൂക്കോയത്തങ്ങൾക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കി. പൂക്കോയത്തങ്ങൾ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ഇതിനിടെ സജീവമാണ്. കാസർഗോഡ് എസ് പി ഓഫീസിൽ വെച്ചാണ് എംഎൽഎയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഖമറുദ്ദീനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘ തലവൻ പറഞ്ഞു. 7 വർഷം തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ചന്ദിര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഗൂഢാലോചന സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ ചന്ദിര പോലീസ് സ്റ്റേഷൻ, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലായിട്ടാണ് എംഎൽഎക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എംഎൽഎക്കെതിരെ പരാതി ഉയർന്ന 1 വർഷത്തോളമായിട്ടുണ്ട് എങ്കിലും നടപടി ഉണ്ടാകുന്നത് ഇപ്പോൾ മാത്രമാണ്. ഫാഷൻ ഗോൾഡിന്റെ ചെയർമാനാണ് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഖമറുദ്ദീൻ. പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഖമറുദ്ദീൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനിടെ ഖമറുദ്ദീനെതിരായ കേസ് രാഷ്ട്രപ്രേരിതമാണ് എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. വിഷയത്തിൽ ഖമറുദ്ദീൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്നലെ ചേർന്ന ലീഗ് യോഗവും തീരുമാനിച്ചത്. സ്വർണക്കടത്ത്, ബിനീഷ് കോടിയേരി വിഷയം, ഒപ്പം ശിവശങ്കറുടെ അറസ്റ്റ്, ഇതെല്ലാം ഉണ്ടായ സ്ഥിതിക്ക് അറസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പ്രതികരിച്ചത്. ഖമറുദ്ദീന് പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിരുന്നു. എംഎൽഎ സ്ഥാനം ഇപ്പോൾ ഖമറുദ്ദീൻ രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്നും ലീഗ് പ്രതികരിച്ചിരുന്നു.